തീരദേശ ഹൈവേക്ക് വേണ്ടി എറിയാട് പഞ്ചായത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ കുറ്റിയടിച്ചിരിക്കുന്നത് യാതൊരുവിധ സാമൂഹ്യ ആഘാത പഠനവും നടത്താതെയാണെന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ നിരോധിച്ച ബിബിസി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച ഡിവൈഎഫ്ഐയും കെഎസ്യുവും. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റി മാളാട്ടോണിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാമ്മയുടെ വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്രം തന്ത്രിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് കത്തു നൽകി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. തീരദേശ ഹൈവേക്ക് വേണ്ടി എറിയാട് പഞ്ചായത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ കുറ്റിയടിച്ചിരിക്കുന്നത് യാതൊരുവിധ സാമൂഹ്യാഘാത പഠനവും നടത്താതെയാണെന്ന് കോൺഗ്രസ്. അഴീക്കോട് മുതൽ എറിയാട് ചന്ത വരെയുള്ള വെസ്റ്റ് ടിപ്പ് സുൽത്താൻ റോഡിന് ഇരുഭാഗത്തുമുള്ള മുഴുവൻ കെട്ടിടങ്ങളും വ്യാപാര സമുച്ചയങ്ങളും പൊളിച്ചു നീക്കേണ്ടി വരുന്നത് പ്രദേശത്ത് ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. നിർദ്ദിഷ്ട തീരദേശ ഹൈവേക്കായി അതിർത്തിക്കല്ല് സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയാകുന്നതിനിടെ എറിയാട് പഞ്ചായത്തിൽ പ്രതിഷേധം കനക്കുന്നു. ജില്ലയിൽ ചാവക്കാട് മുതൽ എറിയാട് പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തി വരെ കടൽ തീരത്തിന് 100 മുതൽ 200 മീറ്ററിനുള്ളിലൂടെയാണ് പാതയ്ക്കായി കല്ലുകൾ സ്ഥാപിച്ച് അതിർത്തി തിരിച്ചിരിക്കുന്നത്. എറിയാട് പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ തീരദേശം പൂർണ്ണമായും ഒഴിവാക്കി വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലേക്ക് കടന്ന് ഇരുഭാഗത്തുമുള്ള കച്ചവട കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുറ്റിയിട്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ റോഡിന് സമാന്തരമായി അഴീക്കോട് വരെ തീരദേശത്തു കൂടി നിർദ്ദിഷ്ട പാത നിർമ്മിച്ചാൽ വലിയ ബാധ്യതയില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല കടലേറ്റ ഭീഷണിയും തുടർച്ചയായ വെള്ളക്കെട്ടും മൂലം ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളുടെ ഭൂമിക്ക് ന്യായമായ വില ലഭിക്കുകയും ചെയ്യും. നിലവിലെ സ്കെച്ചിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ എറിയാട് പഞ്ചായത്തിലെ മുഴുവൻ വ്യാപാരികളെയും ജനങ്ങളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ, ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ, പി കെ മുഹമ്മദ്, ഇ കെ സോമൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, ഇ കെ സജീവൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേന്ദ്ര സർക്കാർ നിരോധിച്ച ബിബിസി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച ഡിവൈഎഫ്ഐയും കെഎസ്യുവും. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ദി മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി മാളാട്ടോണിൽ പ്രദർശിപ്പിച്ചു. കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ബിബിസി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. കെഎസ്യു കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിന് മുൻപിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്യു കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് മുഖ്യാതിഥിയായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എ സിറാജ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫിറോസ് എൻ എ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ആദ്യമായാണ് കെ എസ് യു ഡോക്യുമെന്ററി പ്രദർശനം നടത്തിയത്. വിവരമറിഞ്ഞ് ബി ജെ പി പ്രവർത്തകർ എത്തിയെങ്കിലും പ്രദർശനം കഴിഞ്ഞിരുന്നതിനാൽ പ്രശ്നങ്ങൾ ഒഴിവായി. ഡിവൈഎഫ്ഇ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ദി മോഡി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി മാള ടൗണിൽ പ്രദർശിപ്പിച്ചു. സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU, ആ JNU-യിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നേരെ രാജ്യത്ത് അല്ലെ മാധ്യമ സ്വാതന്ത്ര്യവും അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉള്ളപ്പോ എന്തിനു വേണ്ടിയാണ് രാജ്യത്തിനകത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ വീഡിയോ നിരോധിക്കാൻ? എന്താണ് കാരണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനങ്ങളോട് പറയണം ഈ വാർത്ത. ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് പ്രസിഡന്റ് ഐ എസ് അക്ഷയ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി സി ധനുഷ്കുമാർ, ടി എ രാഹുൽ, ടി എസ് ദൃശ്യ, പി യു വിപിൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനമായ ശ്രീ കുരുമ്പാമ്മയുടെ വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം തന്ത്രിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് കത്തു നൽകി. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആക്രമം നടത്തിയ തിരുവനന്തപുരം പാറശ്ശാല സ്വദേശിയായ രാമചന്ദ്രനെ സംഭവസ്ഥലത്തു നിന്ന് ക്ഷേത്രം ജീവനക്കാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു. ഭക്തജനങ്ങളുടെ വികാരം കണക്കിലെടുത്ത് ചൊവ്വാഴ്ച തന്നെ താന്ത്രിക വിധി പ്രകാരം വിഗ്രഹം പൂർവ്വസ്ഥിതിയിലാക്കി താൽക്കാലിക പ്രായശ്ചിത്തമെന്ന നിലയ്ക്ക് പഞ്ചപുണ്യകവും പൂജ്യം നേദ്യവും നടത്തിയിരുന്നു. കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശം രേഖാമൂലം നൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം തന്ത്രി താമരശ്ശേരി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ദേവസ്വം ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട്.
അനുമതി നൽകുന്ന പ്രകാരം വലിയ തമ്പുരാന്റെയും തന്ത്രിയുടെയും നിർദ്ദേശാനുസരണം പുനഃപ്രതിഷ്ഠയും മറ്റ് അനുബന്ധ ചടങ്ങുകളും നടത്തുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. അതിനിടെ പ്രതിയായ രാമചന്ദ്രന്റെ കൂടെ താമസിച്ചിരുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്ത് എന്നാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 12 വർഷത്തോളമായി രാമചന്ദ്രൻ എന്ന വ്യക്തി അറിയാമെന്നും മാനസികാസ്ഥ്യം ഉള്ള ഇയാൾ പേരൂർക്കട മാനസികാശുപത്രിയിൽ ചികിത്സ തേടിയതായും 2019 തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നും 3 വർഷത്തോളമായി തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല എന്നും രഞ്ജിത്ത് പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന രാമചന്ദ്രൻ താലപ്പൊലി സമയത്ത് ചിലരുമായി പരിചയത്തിലാവുകയും മദ്യപാനം ആരംഭിക്കുകയും തുടർന്ന് മാനസിക നില തെറ്റിയതുപോലെ ആയിരുന്നു എന്നും രഞ്ജിത്ത് പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയ പോലീസ് രഞ്ജിത്തിനെ വെറുതെ വിട്ടു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പെൺ സുഹൃത്ത് മറ്റുള്ളവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന വിരോധത്താൽ മർദ്ദിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ആമ്പല്ലൂർ വീട്ടിൽ രഞ്ജിത്ത് ബാബുവിനെയാണ് മാള ഇൻസ്പെക്ടർ സജിൻ ശശി അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ 8 മണിക്ക് കോട്ടമുറി ബസ് സ്റ്റോപ്പിലാണ് സംഭവം. ഇവിടെ ബസ് കാത്തു നിൽക്കുകയായിരുന്ന പെൺ സുഹൃത്തിനെ പ്രതി മർദ്ദിക്കുകയായിരുന്നു. താൻ ഫോൺ വിളിക്കുമ്പോൾ പെൺ സുഹൃത്തിന്റെ ഫോൺ തിരക്കായതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസിനോട് സമ്മതിച്ചു. പ്രതിയെ സംഭവസ്ഥലത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ പ്രതി കഴിഞ്ഞ 1 വർഷമായി അന്നമനടയിൽ താമസിച്ച് വിവിധ ജോലികൾ ചെയ്തു വരവേ നവമാധ്യമങ്ങളിലൂടെയാണ് കൂട്ടുകാരിയെ പരിചയപ്പെട്ടത്. എസ്ഐമാരായ വി വിമൽ, മുഹമ്മദ് ബാഷി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, മാള. രാജ്യം ഇന്ന് 74th റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. ഡൽഹി കർത്തവ്യപഥിലും ഇങ്ങേയറ്റത്തെ നാട്ടിൻപുറങ്ങളിലും റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ഭരണഘടന സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഓരോ പൗരനും കടമയുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഭരണഘടനയിലെ പൗരാവകാശങ്ങൾ ഉറപ്പിക്കുന്നതോടൊപ്പം അത് മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതും പൗരസമൂഹത്തിന്റെ ബാധ്യതയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന 74th റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ പരമാധികാര റിപ്പബ്ലിക്കായി നിലകൊള്ളുന്നത് ഭരണഘടനയുടെ കരുത്തുറ്റ അടിത്തറയിലാണ്. ആ അടിത്തറ തകർന്നാൽ ഇന്ത്യയില്ല. ഓരോ ഇന്ത്യക്കാരന്റെയും ജീവിതത്തിന് പൗരൻ എന്ന നിലയിൽ ആവശ്യമായ ദിശാബോധം നൽകുന്ന ആധികാരിക മാർഗരേഖയാണ് ഭരണഘടനയെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ DHQ ക്യാമ്പ് ഇൻസ്പെക്ടർ കെ വിനോദ് കുമാർ പരേഡ് നയിച്ചു. വനിതാ സെൽ ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി. 3 ബാൻഡ് പ്ലാറ്റൂണുകൾ ഉൾപ്പെടെ 23 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് പ്രളയാനന്തര രൂപീകരിച്ച സന്നദ്ധ സേവന സേനാ ടീം കേരള യൂത്ത് ഫോഴ്സ് ആദ്യമായി പരേഡിന്റെ ഭാഗമായി. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ജില്ലാ റൂറൽ പോലീസ് മേധാവി ഐശ്വര്യ ഡോംക്രെ എന്നിവരും പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. മാള കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഇന്ദിരാഭവനിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PD ജോസ് പതാക ഉയർത്തി നടത്തി. ജില്ലാ സെക്രട്ടറി AA അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NS വിജയൻ സന്ദേശം നൽകി. കോൺഗ്രസ് നേതാക്കളായ വക്കച്ചൻ അമ്പൂക്കൻ, ഇന്ദിരാ ശിവരാമൻ, ഷീല ജോസ്, KM പുരുഷോത്തമൻ, സന്തോഷ് ആത്തപ്പിള്ളി, ജിയോ കൊടിയൻ, ഗോകുൽനാഥ് എന്നിവർ നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനത്തിൽ ഹാത് സെ ഹാത് ജോഡോ ക്യാമ്പയിന് മുക്കാട്ടുകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടക്കം കുറിച്ചു. കൗൺസിലർ ശ്യാമള മുരളീധരൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് നേതാവ് ജെൻസൺ ജോസ് കാക്കശ്ശേരി ഹാത് സെ ഹാത് ജോഡോ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ജോസ് കുന്നപ്പിള്ളി, നിതിൻ ജോസ്, KK ആൻഡോ, CG സുബ്രഹ്മണ്യൻ, അന്നം ജേക്കബ്, മനോജ് പിഷാരടി, ബാസ്റ്റിൻ ജോബി, ജോൺസി ജോർജ്, ആൻഡ്രൂസ് കൊള്ളനൂർ, മഹേഷ് നായർ, CA വിൽസൺ, പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. വെള്ളാങ്ങലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കോണത്തുകുന്ന് ജംഗ്ഷനിൽ മണ്ഡലം പ്രസിഡന്റ് ആയുബ് കരുപടന ദേശീയ പതാക ഉയർത്തി. കുമാരി നക്ഷത്ര പ്രദീപ് ഭരണഘടന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രമുഖ ഗാന്ധിയൻ ഇസാബിൻ അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. EV സജീവ്, ധർമ്മജൻ വില്ലേടത്ത്, വി മോഹൻദാസ്, കെ കൃഷ്ണകുമാർ, എ ചന്ദ്രൻ, VA നാസർ, MB അന്നാസ്, ഹരി കുറ്റിപ്പറമ്പിൽ, AA മുസമിൽ, സക്കീർ കോൽപ്പറമ്പിൽ, സാബു കണ്ടത്തിൽ, സലീം അറക്കൽ, നൌഷാദ് ചിലങ്ക എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് പതാക ഉയർത്തി. ചടങ്ങിൽ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ ജയ ബിജു, സെക്രട്ടറി രാജ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി PJ ജലീൽ, മെമ്പർ പ്രീജ സലീം തുടങ്ങിയവർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തി
കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽ കുമാർ എംഎൽഎ ദേശീയ പതാക ഉയർത്തി. തഹസീൽദാർ കെ രേവ മറ്റു ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ചെയർപേഴ്സൺ എം യു ഷിനിജ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ലത ഉണ്ണികൃഷ്ണൻ, എൽ സി പോൾ, പ്രതിപക്ഷ കൗൺസിലർമാർ ടി എസ് സജീവൻ, വി എം ജോണി, നഗരസഭാ സെക്രട്ടറി വ്രജ, മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുതിരത്തറം സെന്റ് ജോൺസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷമായി തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ മെൽവിൻ പരേപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിനോ മാളക്കാരൻ സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിനെതിരെ വെൽഫെയർ പാർട്ടി മാള പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ടി കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ സമ്പത്ത് ഇന്ന് 1% വരുന്ന കുത്തക മുതലാളിമാരുടെ കൈകളിലാണ് എത്തിപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സമ്പന്നൻ ആകുന്നതിനു വേണ്ടി അദാനിയും അംബാനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഒത്താശകളും നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു. എൻ എ ഹസൻ, ടി കെ അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. തുടർച്ചയായ നാലാം ദിവസവും കോച്ചാൽ സെയിന്റ് ആന്റണീസ് പള്ളിയിലെ കുർബാന മുടങ്ങി. പുലർച്ചെ 4 മണിക്ക് തന്നെ ഒരു വിഭാഗം വിശ്വാസികൾ പള്ളിയിലെത്തി. കുർബാന നടത്താൻ അനുവദിച്ചില്ല. രണ്ടാമത്തെ കുർബാനയുടെ സമയം കഴിഞ്ഞതോടെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. പതിവ് പോലെ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ പോലീസും മടങ്ങിപ്പോയി. പ്രതിഷേധിച്ച ഒരു വിഭാഗം വിശ്വാസികൾക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ആത്മായി മുന്നേറ്റം കൊച്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കുർബാന തടസ്സപ്പെടുത്തിയതിനെതിരെ ഇടവക വികാരിയുടെ പരാതിയിലാണ് പോലീസ് 11 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എറണാകുളത്ത് പൊൻ പുരസ്കാരം പ്രശസ്ത പഞ്ചവാദ്യ കലാകാരൻ ചോറ്റാനിക്കര സുരേന്ദ്രമാരാർക്ക് ജസ്റ്റിസ് ഗോപിനാഥ് മേനോൻ നൽകി. ഫലകവും 25,000 രൂപയുമാണ് പുരസ്കാരം. നമ്പ്യാർ കുറുപ്പത്ത് കാർത്തികായനിയുടെ സ്മരണാർത്ഥം എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി ഏർപ്പെടുത്തിയ ചികിത്സാ സഹായ നിധിയും ജസ്റ്റിസ് ഗോപിനാഥ മേനോൻ നിർവഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ എ ബാലഗോപാൽ, വി എസ് പ്രദീപ്, ഐ എൻ രഘു, ആർ രഞ്ജിത് വാര്യർ, ടി വി കൃഷ്ണമണി, ദേവസ്വം ഓഫീസർ ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. എറിയാട് കേളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം, പ്രഭ എന്നീ പദ്ധതികൾ നടപ്പിലാക്കി. ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിനടുത്തുള്ള ചായക്കട നടത്തുന്ന ഫാത്തിമയ്ക്ക് പലഹാരം ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങി നൽകി. തുടർന്ന് പ്രഭ പദ്ധതിയുടെ ഭാഗമായി ഹരിതഗ്രാമത്തിലെ സത്യഭാമ എന്ന ഭിന്നശേഷിക്കാരിക്ക് പല വ്യഞ്ജനങ്ങളും കൈമാറി. ചടങ്ങിൽ വാർഡ് മെമ്പർ പി കെ മുഹമ്മദ്, പി ടി എ പ്രസിഡന്റ് ഇ വി രാധാകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അർച്ചന രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് ഐ സി എസ് സി സെൻട്രൽ സ്കൂളിൽ തരംഗ് 2023 വാർഷികം ആഘോഷിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ നൗഷർ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലെങ്കിൽ നാളെ നിങ്ങൾ നിൽക്കേണ്ട വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ്. പക്ഷേ പ്രാസം വെച്ച് പ്രസംഗിക്കുന്ന, പ്രാസംഗികരെ പ്രശംസിക്കുന്ന, പ്രവൃത്തിയോട് പ്രതിഷേധിക്കുന്ന പ്രാകൃതമായ പ്രകൃതമാണ് ഈ പ്രദേശത്തുള്ള പ്രവാസികളുടേതെന്ന് പ്രത്യേകം പറയണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചത് കൊടുത്ത പ്രധാന അധ്യാപിക അല്ല പ്രിൻസിപ്പളാണ്. പ്രാചിയുടെ അപ്പച്ച വർദ്ധിച്ച തുർക്കിന്ന് പറ്റി കൊണ്ടുവന്നത് അക്കി ഇടുക്കി കുത്തി വെറ്റില കൊടുത്തി സർക്കിട്ട് പോയി അന്തർമുഖിയുടെ വീട്ടിന് മുന്നിൽ നിന്ന മാത്രയ്ക്ക് മിത്രമായ പത്രസുകൊണ്ട് സത്രത്തിലാക്കിയത്, സൂത്രത്തിൽ സത്രത്തിലാക്കിയത് എത്രയ്ക്ക് നന്നായി. മൂത്ത മോളെ ഒരു വേണം നിങ്ങളും അറിയുമായിരിക്കും പേര് പോയി പത്തിപ്പടിക്കുമ്പോ മത്താപ്പച്ചാണക്കാരൻ മത്തായി വൈ ചെണ്ണാത്തല തമാശിച്ചാണത്ര മീനാക്ഷിയോട് പറഞ്ഞത്. യേശുവി മൂത്തുന്ന നാശായി കറങ്ങി കല്യാണിക്ക് ഭീഷണിയായെങ്കിലും സുഭാഷിനിക്ക് ദൂഷണമായി തോന്നിയില്ല. എന്തെന്നാൽ മക്കളിൽ മൂത്തവരായ ബൈക്കിൾ ഇട്ട് കൊടുത്തുകൊണ്ട് വിട്ടു നിൽക്കാൻ സൈക്കിൾ പോളിച്ച് ഇക്കളിയോടെ പോകണമെന്ന ശാന്തനായ എന്നിട്ടോ. സ്കൂൾ മാനേജർ ദീപ്തി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സിനി ബെന്നി സമ്മാന വിതരണം നിർവഹിച്ചു. സ്നേഹഗിരി ദേവാലയ വികാരി ഫാദർ ജോയ് വട്ടോളി, സിസ്റ്റർ പ്രിൻസി, പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ,
എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുത്തഞ്ചിറ തെക്കുമുറി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ മധുര സ്പർശം 86-ന്റെ ലോഗോ പ്രകാശനം നടന്നു. പ്രധാന അധ്യാപിക ബിന്ദു ലോഗോ പ്രകാശനം നിർവഹിച്ചു. പ്രസിഡന്റ് സർവൻ അധ്യക്ഷത വഹിച്ചു. February 11 നടക്കാനിരിക്കുന്ന കൂട്ടായ്മയുടെ ആദ്യ വാർഷിക ആഘോഷത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ മാനേജർ സുനിൽ, യുധി, ലോഗോ ഡിസൈൻ ചെയ്ത കൂട്ടായ്മ അംഗം പി ആർ സുഗതൻ, NH മധു, MP ബാബു എന്നിവർ സംസാരിച്ചു. ആമണ്ടൂർ കേന്ദ്രമായി ദൃശ്യകലാകേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനവും 38-ാമത് വാർഷികവും April 23 മുതൽ 28 വരെ നടക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സ്വാഗത സംഘം ഓഫീസ് എസ്എൻപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി, സൗദാൻ ആസർ, കലാകേന്ദ്രം പ്രസിഡന്റ് K സുബൈർ, സുദീപ് പൂത്തോട്ട്, സഫർ അലിഖാൻ, കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PJ റാഫി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തന ഫണ്ടിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം ഷാജഹാൻ അറക്കൽ, അഷറഫ് പടിയത്ത്, അഷറഫ് കുഴിക്കണ്ടത്തൽ, റഫീഖ് അമ്പരക്കുളം എന്നിവർക്ക് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. എറിയാട് കേളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരീലി ഹിന്ദി ഉത്സവിന്റെ സ്കൂൾതല ഉദ്ഘാടനം നടന്നു. വാർഡ് മെമ്പർ PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ സ്മിത, MTA പ്രസിഡന്റ് ഷെറീന, SMC ചെയർമാൻ IG സുരേഷ്, BRC ട്രെയിനർ പാർവതി, ഹനീഫ, നസീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുരീലി ഹിന്ദിയുടെ ഭാഗമായുള്ള നൃത്ത പരിപാടി നടന്നു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ രജത ജൂബിലിയുടെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്ത് അയൽക്കൂട്ട സംഗമവും ലഹരി വിരുദ്ധ സന്ദേശ ക്ലാസും സംഘടിപ്പിച്ചു. മാള എക്സൈസ് റേഞ്ച് ഓഫീസർ മണികണ്ഠൻ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. നല്ലൊരു വാർത്ത തന്നെയാണ്, അതിനു ഞാൻ പ്രത്യേകം നമ്മളോട് നന്ദി പറയുകയാണ്. അതിനും പുറമെ നമ്മളെ ഈ എക്സൈസ് വകുപ്പിനെ തന്നെ തെരഞ്ഞെടുത്തതിൽ അതിലും കൂടുതൽ നന്ദി പറയുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾ നമ്മളെ കൈപ്പിടിച്ചാണ് വളർന്നു വരുന്നത്. ആ കൈപ്പിടി ഒന്ന് മാറിയാൽ, അല്ലെങ്കിൽ ആ വിരലിൽ നിന്നൊന്ന് വിട്ടു നിന്നാൽ അവർ വഴിതെറ്റി പോകുന്നൊരവസ്ഥ വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ നാടുകളിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന രീതി വളരെ നമ്മൾ വളർന്നു വന്ന രീതിക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇപ്പം അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. ഒരു മാറ്റവുമില്ല, കാരണം നമ്മൾ വളർന്നു വന്ന രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ വളരെ ബുദ്ധിമുട്ടി സ്കൂളിൽ തലത്തിലായാലും ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് പിന്നെ ക്ലാസ്സുകളിൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് മുകളിലേക്ക് വരും തോറും ആ ഡ്രസ്സ് ഒരെണ്ണം ചേഞ്ച് ചെയ്യാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ ഒരുപാടുണ്ടായിരുന്നു. ആ അവസ്ഥയൊന്നും നമ്മുടെ മക്കൾക്ക് അറിയില്ല. നമ്മുടെ മക്കൾ ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ യൂണിഫോമാണ് യൂണിഫോം, മറ്റേ പുതിയ ഡ്രസ്സാണെങ്കിൽ പുതിയ ഡ്രസ്സ്, അതൊക്കെ വിട്ട് ന്യൂജൻ ബൈക്കുകൾ വരെ വാങ്ങി കൊടുക്കുന്നൊരവസ്ഥ. വാർഡ് മെമ്പർ GO ജോർജ്, CDS ചെയർപേഴ്സൺ സരോജ വിജയൻ, CDS മെമ്പർ ശ്രീകര സുനിൽ, സെക്രട്ടറി സിന്ധു കൃഷ്ണാനന്ദ് എന്നിവർ സംസാരിച്ചു. വലിച്ചെറിയിൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ രജീഷ് അധ്യക്ഷത വഹിച്ചു. നവകേരളം റിസോഴ്സ് പേഴ്സൺ KC റബിൻ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി കൊടകര ബസ് സ്റ്റാൻഡ് പരിസരം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം വെള്ളിയാഴ്ച നടക്കും. ഉത്സവം കൊടിയേറ്റം 29 രാത്രി നടക്കുമെന്ന് HMDP സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ പറഞ്ഞു. വിവിധ ക്ഷേത്രകലകളും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. തൈപ്പൂയി കാവടിയാട്ടം ചടങ്ങിന്റെ ഭാഗമാകും. പറവൂർ വെടിമറ പണിക്കരച്ചൻ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കുംപുറം ശശിധരൻ തന്ത്രി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് മാക്കനായി ക്ഷേത്രത്തിൽ നിന്ന് മാർക്കണ്ഡേശ്വര താലസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കലാരൂപങ്ങൾ, കാവടി, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെ താലമെഴുന്നള്ളിപ്പ് നടന്നു. ശനിയാഴ്ച വലിയ വിളക്ക് മഹോത്സവ ദിവസം പകൽപ്പൂരം നടക്കും. ഞായറാഴ്ച 6:00 ഉത്സവം സമാപിക്കും. പൊയ്യ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉൾപ്പെട്ട അനുപമ കുടുംബശ്രീ ചുവട് രജത ജൂബിലി ആഘോഷിച്ചു. കുടുംബശ്രീ പ്രസിഡന്റ് ബീന സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ രാജേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്താൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ കുടുംബശ്രീകളും രാവിലെ 8 മണിക്ക് പതാക ഉയർത്തലോടുകൂടി ചെയ്യണം, ഒരു ഫുൾ ഡേ പരിപാടിയായിട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. യാദൃശ്യവശാലിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിലേതടക്കം സംസ്ഥാനത്ത് 300,000 കുടുംബശ്രീ യൂണിറ്റുകളുണ്ടെങ്കിലും ആ യൂണിറ്റുകളിൽ 46,000 അംഗങ്ങളുണ്ടെങ്കിലും
വളരെ തുച്ഛമായ യൂണിറ്റുകളിൽ മാത്രമായിരിക്കും സർക്കാർ ഉദ്ദേശ രീതിയിലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. കാരണം കുടുംബശ്രീയുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ നിശ്ചയിച്ച, സർക്കാർ കൊണ്ടുവന്ന, രൂപപ്പെടുത്തിയ 25 വർഷം മുമ്പ് രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് കുടുംബശ്രീ. ചടങ്ങിൽ വെറ്ററിനറി സർജൻ ഡോക്ടർ ജിനി ജോർജിനെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശ ഹൈവേക്ക് വേണ്ടി എറിയാട് പഞ്ചായത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ കുറ്റിയടിച്ചിരിക്കുന്നത് യാതൊരുവിധ സാമൂഹ്യാഘാത പഠനവും നടത്താതെയാണെന്ന് കോൺഗ്രസ്. കേന്ദ്ര സർക്കാർ നിരോധിച്ച BBC ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് DYFI KSU DYFI മാള ബ്ലോക്ക് കമ്മിറ്റി മാളാട്ടവണിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാമ്മയുടെ വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം തന്ത്രിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് കത്തു നൽകി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.